ഹലോ, നമ്മുടെ സുരാചേട്ടൻ്റെ അതിഥിയുടെ വീടും പുതിയ സിനിമയായിട്ടുള്ള പത്താം വളവ് ആ സിനിമയുടെ മ്യൂസിക് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സുടക്കി നിന്നത് ഈ ഒരു കുഞ്ഞു വീട്ടിലേക്കാണ്. നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ കൊണ്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വീട്ടിൽ ഒരുപാട് രീതിയിൽ ചെടികൾ ഹാങ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്പയർ ആയിപ്പോയി. അപ്പോൾ വെച്ചോണ്ടിരിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് അത്തരത്തിലൊരു ഹാങ്ങർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഇതേ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു എണ്ണക്കുപ്പിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. എണ്ണക്കുപ്പി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ദേ ഇതിൻ്റെ സൈഡ് ദേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ നീണ്ടിരിക്കുന്ന ഈ ഒരു വശവും കൂടി ഒന്ന് കറക്കി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഓപ്ഷണലാണ്, കട്ട് ചെയ്ത ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയതിൽ നിന്ന് ഒരു പീസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഒന്ന് തിരിച്ച് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കാം. ഇനി കുറച്ച് കാട്ടിലുള്ളിലൊക്കെ പോയിട്ട് കുറച്ച് ചുള്ളിക്കമ്പുകളൊക്കെ പറക്കിക്കൊണ്ട് വരണം. ചുള്ളിക്കമ്പുകളൊന്ന് വൃത്തിയാവണ്ണം കട്ട് ചെയ്ത് സൈസാക്കി മാറ്റിയിട്ടുണ്ട്. റബ്ബറിൻ്റെ കമ്പുകളാട്ടോ എടുത്തേക്കുന്നത്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുപ്പിക്ക് അനുയോജ്യമായിട്ടുള്ള പീസസ് നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുപ്പിക്ക് സൈസായിട്ട്, അതായത് കുപ്പി സെറ്റാവുന്ന ടൈപ്പിലുള്ള കമ്പുകൾ നമ്മളിങ്ങനെ വേർതിരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാ നമുക്ക് ഇതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഐഡിയാസ് പറയുന്നുണ്ട്. ആദ്യത്തേത് ഒരു റിച്ച് മെത്തേഡാണ്, അതായത് നമ്മൾ ഈ ഗ്ലൂ ഗണ്ണില്ലേ, ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ഗ്ലൂ പശ അത് നമ്മൾ എടുത്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് നമുക്ക് കമ്പുകൾ അടുക്കി വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയാസാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് റബ്ബർ ബാൻഡ് അപ്പുറം ഇപ്പുറം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കമ്പുകൾ കയറ്റി വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ ഈസിയസ്റ്റ് മെത്തേഡ്. നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നതിന് നല്ലതായിട്ട് ഞാൻ ഇങ്ങനെ ആട്ടോ ഫോളോ അപ്പ് ചെയ്തത്. ഇതുപോലെ രണ്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇതേ അടുക്കി 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 ഒരു ഒരു കിളിക്കൂടം എന്നുള്ള രീതിയിൽ ഇത് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു രണ്ട് മൂന്ന് പീസ് വെച്ച് കൊടുക്കാൻ മാത്രം ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇനി വേണ്ടത് ചണമാണ്, അതായത് നമ്മുടെ ജൂട്ടിൻ്റെ തന്നെ ഉള്ള വള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലല്ല, ഇത് നിർബന്ധമാണ്. ഇതിലാണ് അതിൻ്റെ ഒരു ഭംഗി ഇരിക്കുന്നത്. ഈ ഒരു വള്ളി നമ്മൾ ആ ഒരു റബ്ബർ ബാൻഡ് മാറ്റാതെ തന്നെ റബ്ബർ ബാൻഡിൻ്റെ ടൈറ്റ് ചെയ്ത് നന്നായിട്ട് കെട്ടി 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 പൊക്കോണ്ടിരിക്കുക. നല്ല ഭംഗിക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഈ ഒരു പോട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ടിംഗ് മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടെറാക്കോട്ടയാണ്, അതായത് ഈ മൺചട്ടിയില്ലേ, മൺചട്ടിയുടെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളാണ് എടുക്കുന്നത്. അതിതുപോലെ തല്ലിപ്പൊട്ടിക്കുകയാണ്. ഈ കാണുന്ന ബ്ലൂ എന്ന് പറയുന്നത് അത് മൺചട്ടിയിൽ നേരത്തെ അടിച്ചിരുന്ന പെയിൻറ്റിൻ്റെ കളറാണ് കേട്ടോ, അല്ലാതെ വേറെ അല്ല. ഇത് ടെറാക്കോട്ട തന്നെയാണ്. അപ്പോൾ അത് ഇതുപോലെ തല്ലിപ്പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മൺചട്ടിയുടെ ഈ ഒരു പീസസ് നമ്മുടെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഏറ്റവും ബെസ്റ്റാണ്. അതിൻ്റെ റൂട്ടിങ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസസ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിനും, ഒട്ടുമിക്ക വാട്ടർ പ്ലാന്റ്സിനും നല്ലതാണ്. ഇനി പ്ലാന്റ് സെലക്ഷനാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. എപ്പോഴും വാട്ടർ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ പോത്തോസ് തന്നെയാണ്. അപ്പോൾ പോത്തോസ് കളക്ട് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതുപോലെ വെള്ളം പിടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാർബിൾ പോത്തോസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഐഡിയാസൊക്കെ വെച്ചിട്ട് നമ്മളൊരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഒരു രൂപ പോലും ചെലവില്ലാതെ ദേ അടിപൊളി സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം. ഇതുപോലെ സിമ്പിൾ ഐഡിയാസുമായിട്ട് വീണ്ടും കാണും വരെ. ബൈ ബൈ.